നമസ്കാരം. 500 പേരെ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ സർക്കാരിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ പോലും ഇതിനു നേരെ വിമർശനം ഉയർന്നിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിക്കുള്ള എല്ലാ അവകാശങ്ങളും തനിക്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കല്യാണാഘോഷ ചടങ്ങിന് അനുമതി തേടി ഒരു യുവാവ് രംഗത്തെത്തി. പിണറായി വിജയൻ സ്വീകരിച്ച അതേ മാതൃകയിൽ കല്യാണം നടത്താൻ ഒരുങ്ങിയാണ് തിരുവനന്തപുരം സ്വദേശിയായ യുവാവ് പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. സെൻട്രൽ സ്റ്റേഡിയത്തെക്കാൾ വലിയ ക്ഷേത്ര മൈതാനത്താണ് കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഈ അപേക്ഷ തള്ളിയാൽ നിയമപ്രശ്നമുണ്ടാകുമെന്ന് യുവാവ് മുന്നറിയിപ്പ് നൽകിയതോടെ പോലീസ് കുരുക്കിലായിരിക്കുകയാണ്. ഹൈക്കോടതിക്കും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതേ മാതൃകയിൽ കേരളത്തിൽ നിന്ന് മറ്റിടങ്ങളിൽ നിന്നും നിരവധി കല്യാണ അപേക്ഷകൾ തയ്യാറാവുകയാണ്. വിവാഹത്തിന് 500 പേരെ പങ്കെടുപ്പിക്കാനുള്ള അനുമതിക്കായാണ് അടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാവ് ചിറയൻകീഴ് പോലീസിന് അപേക്ഷ സമർപ്പിച്ചത്. അപേക്ഷയിൽ എന്തു തീരുമാനം കൈക്കൊള്ളാനാവുമെന്ന് തലപുകയാണ് ഇപ്പോൾ പോലീസ്. ഇന്നലെ രാവിലെയാണ് സജിത്ത് തന്റെ വിവാഹ ചടങ്ങുകളിൽ 500 ക്ഷണിതാക്കളെ പങ്കെടുപ്പിക്കുന്നതിനുള്ള അനുമതിക്കായി ചിറയൻകീഴ് SI നൌഫലിനെ നേരിൽ കണ്ട് അപേക്ഷ നൽകിയത്. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അനുവദിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ അതേപടി പാലിച്ച് വിവാഹ ചടങ്ങൾ നടത്താമെന്ന സത്യപ്രസ്താവനയും സജിത്ത് ഹാജരാക്കിയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയത്തെക്കാൾ വലിപ്പവും വിസ്തീർണവുമുള്ള ശാർക്കര ക്ഷേത്ര മൈതാനമാണ് വിവാഹവേദി. ജൂൺ 15 നിശ്ചയിച്ചിട്ടുള്ള വിവാഹത്തിന്റെ ക്ഷണക്കത്തടക്കം പോലീസിന് കൈമാറിയ അപേക്ഷയിലുണ്ട്. സാമൂഹിക അകലം പാലിച്ച് ക്ഷണിതാക്കൾക്ക് ഇരിക്കാൻ തരത്തിലുള്ള പന്തൽ ക്ഷേത്രമൈതാനത്ത് കെട്ടി. കോവിഡുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി പാലിക്കുമെന്നും മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമുള്ള അവകാശങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗവും ജനപ്രതിനിധിയുമായ തനിക്കുമുണ്ടെന്നും നവവരൻ സജിത്ത് പറയുന്നു. എന്തായാലും അപേക്ഷയിൽ ഉന്നത പോലീസ് അധികൃതരുമായി ബന്ധപ്പെട്ട ശേഷം ഉചിതമായ തീരുമാനം അറിയിക്കാമെന്നാണ് SIയുടെ നിലപാട്. കല്യാണ ആഘോഷങ്ങൾക്കും മരണച്ചടങ്ങുകൾക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 500 പേരെ പങ്കെടുപ്പിക്കാനുള്ള നിരവധി അപേക്ഷകൾ വരും ദിനങ്ങളിൽ കേരളത്തിൽ നിന്ന് പോലീസിന് സമർപ്പിക്കപ്പെടുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇക്കാര്യത്തിൽ പോലീസിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതിക്കും ധാർമ്മികമായി ഇടപെടാനാവില്ല. സത്യപ്രതിജ്ഞയ്ക്ക് 500 ആവാമെങ്കിൽ നാട്ടുകാരുടെ ആഘോഷങ്ങൾക്ക് ആളെ കുറയ്ക്കേണ്ടതില്ലെന്ന അഭിപ്രായം പൊതുസമൂഹത്തിൽ ഉയർന്നു കഴിഞ്ഞു. 500 പേരെ പങ്കെടുപ്പിച്ചുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തിയതോടെ ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയും പോലീസും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.